Hi friends, today we will discuss about the discussion about women related matters. That is, codal item, what is legal irikumbol, and during sexual intercourse, and lady and the children bodum, and then you activity chamber, or you codal item or vaginal region, and vulval region will pain on the ground. Here pain in the carana under actually end up in the reason, causes, symptoms in a kurshana in the evening and is the same for. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഈ ഒരു പെയിൻ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഇത് ഒരു രോഗം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ വൾവോ ടൈമിയ എന്ന് പറയാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വൾവോ ടൈമിയെ കുറിച്ചാണ്. എന്താണ് വൾവോ ടൈമിയ? വൾവോ ഡൈനിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ത്രീക്ക് കൂടുതലായിട്ടും ഒരു ഇൻഡെക്സ് ബേണിംഗ് പെയിൻ, ഒരു എരിച്ച് എരിഞ്ഞ പോലൊരു വേദന, അല്ലെങ്കിൽ കുത്തുന്ന പോലൊരു വേദന, അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഒരു വേദന ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് വെച്ചിന്, അതായത് ലൈംഗിക ബന്ധത്തിൽ തുടരുമ്പോഴായിരിക്കും ഇവർക്ക് ഇങ്ങനെ ഒരു പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പൊ ഒരു വൾവോ ഡൈനിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ലൈഫുമായിട്ട് എന്തെങ്കിലും, അതായത് ഇരിക്കുക, എന്തെങ്കിലും ബൈക്ക് റൈഡ് ചെയ്യുക, ഹോർസ് റൈഡ് ചെയ്യുക, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഒരു വൾവൽ റീജിയൻ ഇറിറ്റേഷൻ കാരണം ഇതുപോലുള്ള ഒരു പെയിനിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഒരു വൾവൽ അല്ലെങ്കിൽ വൾവോ ഡൈനിയ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് വന്നിട്ട് ജനറലൈസ്ഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ ലോക്കലൈസ്ഡ് എന്ന് പറയാം. ജനറലൈസ്ഡ് വൾവോ ഡൈനിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഒന്നുകിൽ ആ വെജിനൽ റീജിയൻ തൊടുമ്പോഴായിരിക്കും പെയിൻ ഉണ്ടാകുന്നത്, പ്രൊവോക്ക് ചെയ്യുമ്പോഴായിരിക്കും പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ തൊട്ടില്ലെങ്കിലും പെയിൻ എടുക്കാം. അപ്പൊ അതാണ് ജനറലൈസ്ഡ്. വൾവൽ റീജിയനില് തൊടുമ്പോഴോ തൊടാതിരിക്കുമ്പോഴോ ഈ ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനറലൈസ്ഡ് വൾവോ ഡൈനിയ എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ലോക്കലൈസ്ഡ്. അതായത് ലോക്കലൈസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ ഒരു വ്യക്തി ആ ഒരു റീജിയനിൽ പ്രഷർ കൊടുക്കുകയാണ്, അതായത് ഇരിക്കുമ്പോൾ ആ ഒരു വൾവൽ റീജിയനിൽ പ്രഷർ ഏർപ്പെടുമ്പോൾ അത് റിലേറ്റ് ചെയ്തും അവർക്ക് ഈ ഒരു പെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ തുടരുമ്പോഴോ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു പെയിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ലോക്കലൈസ്ഡ് വൾവോ ഡൈനിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്സ്, ഒന്ന് ജനറലൈസ്ഡ്, രണ്ടാമത്തെ ലോക്കലൈസ്ഡ്. അപ്പൊ അടുത്ത് പറയുകയാണെങ്കിൽ രോഗകാരണങ്ങൾ ആർക്കൊക്കെ ഈ ഒരു വൾവോ ഡൈനിയ ഉണ്ടാവാം. ഒന്നാമത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തി ഒരു സ്ത്രീ ചൈൽഡ് ബർത്തിൽ, അതായത് പ്രസവ ടൈമിൽ വല്ല ഇഞ്ചറി വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തും അവർക്ക് ഒരു വൾവോ ഡൈനിയ ഉണ്ടാവാം. രണ്ടാമത്തെ കപ്പകാരണം പറയുകയാണെങ്കിൽ എൻഡോമെട്രിയോസിസ്. ഒരു സ്ത്രീക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടും ഈ ഒരു വൾവോ ഡൈനിയ ഉണ്ടാവാം. മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം, അതായത് വയറിനെ ബാധിക്കുന്ന വയറിന്റെ ബവൽസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് IBS, അതായത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം. അതുണ്ടെങ്കിലും ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു അസുഖം ഈ ഒരു വൾവോ ഡൈനിയയിലേക്ക് എത്തിപ്പെടാം. നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ ക്രോണിക് ഫാറ്റിക്, നല്ലൊരു ക്ഷീണം, കുറേയായിട്ട് ക്ഷീണമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്തും ആ ഒരു സ്ത്രീക്ക് ഈ ഒരു വൾവോ ഡൈനിയ ഉണ്ടാവും. അടുത്തത് സിംപ്റ്റംസ്. സിംപ്റ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൾവോ ഡൈനിയയിൽ മേജർ സിംപ്റ്റം, ഒരു സിംപ്റ്റം മാത്രം നമുക്ക് പറയാനുള്ളൂ, പെയിൻ. പെയിൻ ആ ഒരു വേദന കുത്തുന്ന പോലെ വേദനയായിരിക്കാം, അല്ലെങ്കിൽ എരിയുന്ന വേദനയായിരിക്കാം, അല്ലെങ്കിൽ ക്രോണിക് പെയിൻ ആയിരിക്കും. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസിനെ തന്നെ അത് ബാധിച്ചേക്കാം. ചിലപ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോഴായിരിക്കും ഇതുപോലുള്ള പെയിന് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. കാരണം വൾവൽ റീജിയൻ ഇറിറ്റേറ്റ് ആകുമ്പോഴാണ് ഈ ഒരു പെയിൻ കൂടുതലായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ മേ ബി ചില സ്ത്രീകളിൽ ബട്ടക്സിലേക്കും ചിലർക്ക് തൈ, അതായത് തൊടയിലേക്കും ഈ ഒരു പെയിൻ റേഡിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് കൂടുതലായിട്ടും പറയാനുള്ള സിംപ്റ്റം. ഒന്ന് പെയിൻ, രണ്ടാമത് ഡിസ്കംഫോർട്ട്. നമുക്കൊരു ഒരു ഉന്മേഷം, ആക്ടിവിറ്റി ഒന്നും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല, പെയിൻ എടുക്കും നമുക്ക് ചെയ്യാൻ തോന്നത്തില്ലല്ലോ. അപ്പൊ അതാണ് ഈ ഒരു സിംപ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വന്നിട്ട് ഇതെങ്ങനെ കണ്ടെത്താം. ഒന്ന് വന്നിട്ട് അവരുടെ ഹിസ്റ്ററി ചോദിച്ചറിയാം, അതായത് സെക്ഷൽ ഹിസ്റ്ററി വല്ല ഇഞ്ചറി അങ്ങനെ ചോദിച്ചറിയാം. രണ്ടാമത് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു പെൽവിക് എക്സാമിനേഷൻ വഴി നമുക്ക് ഈ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഈ ഒരു രോഗം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. മൂന്നാമത് പറയുകയാണെങ്കിൽ
ഇപ്പോ എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ വെജിനൽ റീജിയനിൽ ഒരു സാബ് എടുത്തിട്ട് ഒരു പസിൽസിനെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലായിട്ടും രോഗം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. അടുത്ത് വന്നിട്ട് ട്രീറ്റ്മെന്റ് മെത്തേഡ്. ട്രീറ്റ്മെന്റ് മെത്തേഡ് ആദ്യം പറയുകയാണെങ്കിൽ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ്, അതായത് മരുന്നിലൂടെ എങ്ങനെ ശരിയാക്കാം. ഒന്ന് പറയുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സ്. പെയിൻ കില്ലേഴ്സ് എന്തിനാണ് കൊടുക്കുന്നത്? കൂടുതലായിട്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗാബാപെന്റിൻ അങ്ങനത്തുള്ള പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിൻ കുറയ്ക്കാൻ പറ്റും. രണ്ടാമത് പറയുകയാണെങ്കിൽ സ്റ്റിറോയിഡൽ ക്രീംസ്. ഈ ഒരു സ്റ്റിറോയിഡൽ ക്രീംസ് ഒരു 10 ദിവസം കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വൾവൽ ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. മൂന്നാമത് പറയുകയാണെങ്കിൽ ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സ്, ചിലപ്പോൾ ലൂബ്രിക്കൻസിന്റെ കുറവുണ്ടെങ്കിൽ ഈ ഒരു വൾവൽ റീജിയൻ ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൾവൽ ഇറിറ്റേഷൻ, സ്ത്രീകൾക്ക് ആ ഒരു വൾവൽ റീജിയനിലുള്ള ഇറിറ്റേഷൻസ് കുറയ്ക്കാൻ പറ്റും. അത് റിലേറ്റ് ചെയ്ത് സിംപ്റ്റംസും കുറയ്ക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ സർജിക്കൽ മെത്തേഡ്സ്. സർജിക്കൽ മെത്തേഡ് മെയിൻലി ഒരേ സർജറി, അതായത് വെസ്റ്റിബ്യൂളക്ടമി എന്ന് പറയും. ഈ ഒരു വെസ്റ്റിബ്യൂളക്ടമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു റീജിയൻ, അതായത് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ടിഷ്യൂവിനെ റിമൂവ് ചെയ്യുക എന്നത് മാത്രമാണ് ഈ ഒരു വെസ്റ്റിബ്യൂളക്ടമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വൾവോഡൈനിയ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വൾവോഡൈനിയ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ടത് സ്കിൻ ഇറിറ്റേഷൻ കുറയ്ക്കുക എന്നതാണ്. കാരണം സ്കിൻ ഇറിറ്റേഷൻ കൂടുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് ഒരു വൾവോഡൈനിയ ഉണ്ടാവാം. സ്കിൻ ഇറിറ്റേഷൻ എങ്ങനെ കുറയ്ക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പെർഫ്യൂമുള്ള സോപ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. ചില സൈക്കിൾ ഡൗച്ച സോപ്പ് ഇങ്ങനത്തെ ഉള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വൾവൽ റീജിയൻ ഇറിറ്റേഷൻ ആവുക, ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ തടയാൻ പറ്റും. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്ത്രീ സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധം കഴിയുമ്പോൾ വെജിനൽ റീജിയൻ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇറിറ്റേഷൻസ് കുറയ്ക്കാൻ പറ്റും. ചില വാട്ടറിൽ ക്ലോറിന്റെ കണ്ടന്റ് കൂടുതൽ, അപ്പൊ ക്ലോറിന്റെ കണ്ടന്റ് കൂടുമ്പോൾ അതുപോലെ ഈ ഒരു വൾവൽ റീജിയൻ ഇറിറ്റേഷൻ ആവാൻ ചാൻസ് കൂടുതല. മൂന്നാമത്തെ പറയുകയാണെങ്കിൽ അണ്ടർവിയർ, അതായത് അടിവസ്ത്രം കൂടുതലായിട്ടും കോട്ടൺ അടിവസ്ത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ രാത്രി കൂടുതലായിട്ടും അണ്ടർവിയർ യൂസ് ചെയ്യാതിരിക്കുക, കാരണം ഇതും ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതല. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു അണ്ടർവിയർ ക്ലീൻ ചെയ്യുന്നത് മൈൽഡ് വാഷിംഗ് പൗഡറിലായിരിക്കും. ചില ഞാൻ പറഞ്ഞ പോലെ പെർഫ്യൂംഡ് സോപ്സ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലുള്ളൊരു സിംപ്റ്റംസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതല. പിന്നെ പറയുകയാണെങ്കിൽ സാനിറ്ററി പാഡ്സോ ടാമ്പോൺസൊക്കെ കോട്ടൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടാമ്പോൺസോ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. ലാസ്റ്റ് പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾസിലെ ഇപ്പോൾ നീന്താൻ കൂടുതലും സ്ത്രീകളും ഇപ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിമ്മിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ ക്ലോറിന്റെ അംശം കൂടുതലാണെങ്കിൽ അത് ഈ ഒരു വൾവൽ റീജിയനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതല. അപ്പോൾ ആ ഒരു ടൈമിൽ കൂടുതലായിട്ടും പെട്രോളിയം ജെല്ലീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അത് തടയാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ പ്രഷർ കുറയ്ക്കുക. എങ്ങനെ പ്രഷർ കുറയ്ക്കാൻ പറ്റും? കൂടുതലായിട്ടും ചില ചെയറിൽ ഇരിക്കുമ്പോഴായിരിക്കും ആ ഒരു പ്രഷർ കൂടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചെയറൊന്ന് മാറ്റി ഇരിക്കുകയാണെങ്കിൽ ഒരു വേറെ ചെയറുകൾ ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പരിധി വരെ ഇത് പ്രഷർ കുറയ്ക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ബൈക്ക് റൈഡോ ഹോർസ് റൈഡോ കൂടുതലും കുറയ്ക്കുക. കാരണം അതും ഈ ഒരു വൾവൽ റീജിയനിൽ പ്രഷർ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത് പറയുകയാണെങ്കിൽ ലെഗിങ്സ് അവോയ്ഡ് ചെയ്യുക, അതായത് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്കൊരു പരിധി വരെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ പെയിൻ വരുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കോൾഡ് കംപ്രസോ അല്ലെങ്കിൽ ലൂപ്പ് വാം ബാത്തോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് എല്ലാം ട്രൈ ചെയ്യുകയാണെങ്കിൽ പെയിൻ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇതാണ് കൂടുതലായിട്ടും ട്രീറ്റ്മെന്റ് മെത്തേഡ്സും ഈ ഒരു വൾവോഡൈനിയയെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.